ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവുക. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ ഒരു 8-10 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 kg ചിക്കൻ്റെ അളവാട്ട കാണിക്കണേ. ഇതിലോട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനുള്ള മസാലപ്പൊടികൾ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1 tbsp മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു 2 tbsp ചിക്കൻ മസാല വേണം. പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 tsp. പിന്നെ ഇതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/4 tbsp മഞ്ഞൾപ്പൊടി. പിന്നെ അതിലോട്ട് ഗരം മസാല ചേർത്തിട്ടുണ്ട്, വീഡിയോയിലോട്ട് പെട്ടിട്ടില്ല. അപ്പോൾ 1 tbsp ഗരം മസാല ചേർക്കുക. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 2 tbsp ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി കെട്ടിട്ടുള്ള ആ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 2 tbsp ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ഇതിലോട്ട് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഞാനിവിടെ ഒരു 3 tbsp ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്, അതൊരു 2 tbsp ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് വേണ്ടത് ഒരു മുട്ടയാണ്, ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഈ ബാറ്ററിനോട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനൊന്ന് വരിഞ്ഞ് കൊടുത്തതിന് ശേഷം ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു 1/2 hr റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ, വെളിച്ചെണ്ണയായിട്ട് എടുത്തിട്ടുള്ളത്, ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കന് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം, പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി കഴിക്കുന്ന, അതുപോലെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ അതുപോലത്തെ നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.